എന്നാലും എനിക്ക് അവളോട് സംസാരിക്കണോടാ. ഞാൻ കാരണമല്ല ഇതൊക്കെ. എന്നാ ആരാ പറഞ്ഞത്? നീ എനിക്കും അച്ചമ്മയ്ക്കും വേണ്ടി അവളെ സ്വീകരിക്കാൻ തയ്യാറായതല്ലേ? ഞാനല്ലേ തടഞ്ഞത്? എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ പോലും ശ്രമിച്ചത് അവളെന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലേ. ആ സ്നേഹം ഇനി കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല. കീർത്തിക്ക് പകരം അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാ. ധൃതി പിടിച്ച് നീ അവളോടൊന്നും സംസാരിക്കണ്ട. എടുത്തു ചാടി ഓരോ ഡിസിഷൻ എടുത്തതിന്റെ കുഴപ്പങ്ങളാ നമ്മളൊക്കെ അനുഭവിക്കുന്നത്. സിദ്ധുവിനെ സമ്മതമാണെങ്കിൽ ജീവ എന്തിനാ എതിർക്കുന്നത്? എന്റെ കുടുംബകാര്യങ്ങളിൽ ഇടപെടരുതെന്ന് പല തവണ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ. ട്രീറ്റ്മെന്റ് നടക്കട്ടെ. സൈക്കാട്രിക് ട്രീറ്റ്മെന്റിനും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നീ അവളെ കണ്ടാ മതി. എന്നാ ശരിയടാ. നീ ഇങ്ങനെ വിഷമിക്കാതെടാ, എല്ലാം ഓക്കെ ആവും. വാ നമുക്ക് റൂമിലിരിക്കാം. നിന്റെ ചോര കയറിയത് കൊണ്ടാവും അവൾക്കിപ്പോ ഏട്ടനെയും കാവ്യച്ചയും മതിയെന്ന്. ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കാൻ പോലും അമ്മ വേണ്ടെന്ന്. സിദ്ധു കല്യാണം കഴിക്കില്ലാന്ന് മനസ്സിലായപ്പോഴെങ്കിലും അവൾക്ക് ഇത്തിരി ബുദ്ധി വരുമെന്ന് ഞാൻ കരുതിയതാ. എവിടെ, അത്രയ്ക്കും വലിയ കൂടോത്രമാ നീ ചെയ്തത്. ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാം ആന്റി. ഇനി ആരും അങ്ങോട്ട് ചെല്ലണ്ടെന്ന് അവള് പ്രത്യേകം പറഞ്ഞു. ഞാനും ഞാൻ ഇവിടെ നിൽപ്പുണ്ടെന്ന് ആന്റി അവളോട് പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു, പക്ഷേ എന്റെ ചോരയ്ക്ക് ശത്രുക്കളെ തിരിച്ചറിയാനും അവരെ അകറ്റി നിർത്താനും ഒരു പ്രത്യേക കഴിവുണ്ട്. നല്ല ചോരയ്ക്ക് പറഞ്ഞതിന്റെ ഗുണം അത്. ജീവിതത്തിൽ കണ്ടിട്ടുള്ള പെൺകുട്ടികളിൽ ഏറ്റവും കോൺഫിഡൻറ്റും ബോൾഡായതും നീയാണെന്നായിരുന്നു ഇതുവരെ കരുതിയിരുന്നത്. ഞാൻ ഇപ്പോഴും കോൺഫിഡൻറ്റും ബോൾഡും തന്നെയാ സിദ്ധു. അല്ല, ഞാൻ അറിയുന്ന ശിവാനിക്ക് സൂയിസൈഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്താനേ അറിയൂ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്ന് ഒളിച്ചോടാനായി ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ അവൾ ഒരിക്കലും തുനിയില്ല. സാഹചര്യങ്ങൾ എല്ലാം മനുഷ്യരെ മാറ്റുന്നത്. ഞാനും മാറി. സിദ്ധുവിന്റെ സ്നേഹം എനിക്ക് കിട്ടുമെന്നൊരു മണ്ടൻ ചിന്ത വന്നപ്പോ ഞാൻ അറിയാതെ മാറിപ്പോയി. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് വിട്ടേക്ക്. സിദ്ധുന് വേറെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഉണ്ട്, എനിക്ക് ഒരുപാട് പറയാനുണ്ട് നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച്. ചെറുപ്പം മുതലേ അറിയാവുന്നവരാ നമ്മൾ. നീ എന്നെ കണ്ടത് എങ്ങനെയായിരുന്നാലും നീ എനിക്കെന്നും നല്ലൊരു ഫ്രണ്ടായിരുന്നു. എന്തും തുറന്നു പറയാൻ കഴിയുന്ന, ഏതാവശ്യത്തിനും ഒപ്പം ഉണ്ടാവുന്ന ഒരു കൂട്ടുകാരി. അന്നും ഇന്നും ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. പക്ഷേ കീർത്തി ഞാൻ കണ്ടത് അങ്ങനെയല്ല. വഴക്കു പറഞ്ഞും അവളുടെ തർക്കുത്തരം കേട്ടും അവളാണ് എൻ്റെ ജീവിത പങ്കാളിയെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു പോയി. എന്ന് കരുതി നിന്നെ പാടെ തള്ളിക്കളയാനും എനിക്ക് വയ്യ. എൻ്റെ സുഹൃത്തിന് അവൾ ആഗ്രഹിച്ച ജീവിതം കിട്ടണമെന്നും ഞാൻ ആശിക്കുന്നു. നമ്മൾ രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രമേ ആഗ്രഹിച്ച ജീവിതം കിട്ടു. ഒന്നുകിൽ സിദ്ധുവിന് സിദ്ധു ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ സ്വന്തമാക്കാം, അല്ലെങ്കിൽ സിദ്ധുവിന്റെ ഫ്രണ്ടായ എന്നെ സ്വീകരിച്ച് എന്റെ ആഗ്രഹം നിറവേറ്റാം. അതെ,
ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ഞാനോ? യെസ്, എന്നെ നീ ഒരു ഫ്രണ്ടായി കാണാൻ തയ്യാറായാലേ ഞാൻ കീർത്തിയെ വിവാഹം കഴിക്കൂ. ഞാൻ എന്റെ ഭർത്താവായാണ് സിദ്ധുവിനെ കാണുന്നതെങ്കിലോ? എങ്കിൽ എന്റെ സുഹൃത്തായ നിനക്ക് വേണ്ടി ഞാൻ എന്റെ പ്രണയം ഉപേക്ഷിക്കും. തീരുമാനം നിന്റേതാണ്. കുട്ടിക്കാലം മുതലേ നിന്നെ സുഹൃത്തായി സ്നേഹിക്കുന്ന എന്നെ വേണോ, അതോ നിന്നെ സ്നേഹിക്കാൻ കഴിയാത്തൊരു ഭർത്താവായ എന്നെ വേണോ? എന്നെ സ്നേഹിക്കാൻ കഴിയാത്തൊരു ഭർത്താവാകാനേ സിദ്ധുവിന് കഴിയുള്ളോ? മറ്റൊരു പെൺകുട്ടിയെ മനസ്സ് സൂക്ഷിച്ച് ഭാര്യയെ സ്നേഹിക്കുന്ന വിദ്യ എനിക്കത്ര വശമില്ല. ഇനിയത് പഠിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. പെട്ടെന്നൊരു മറുപടി പറയാൻ നിനക്ക് സാധിക്കില്ലെന്ന് എനിക്കറിയാം. നീ ആലോചിക്ക്, ഒരു റിപ്ലൈ കിട്ടിയിട്ടേ ഞാനൊരു തീരുമാനമെടുക്കൂ. സിദ്ധുവിന്റെ ചോദ്യത്തിന് മറുപടി തരാൻ എനിക്ക് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. പുറത്ത് ഏട്ടനും കാവ്യച്ചൻ നിൽപ്പില്ലേ? ഉണ്ട്. സിദ്ധു അവരെ കൂടി ഒന്ന് വിളിക്കാമോ? എന്താ പറഞ്ഞേ? അവള് എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങളെ കൂടി അകത്തേക്ക് വിളിക്കാൻ പറഞ്ഞു. ശരി, നടക്ക. ജീവിതത്തിന്റെ കാര്യത്തിൽ സിദ്ധുവിന് സ്വന്തമായ ഒരു തീരുമാനമില്ല. അതെടുക്കാനുള്ള അവകാശം എനിക്ക് വിട്ടു തന്നിരിക്കുക. എന്നോടവൻ പറഞ്ഞു മോളെ, എന്റെ സ്ഥാനത്ത് കാവ്യച്ചയായിരുന്നെങ്കിൽ എന്ത് തീരുമാനം എടുക്കുമായിരുന്നു? സ്നേഹിച്ച പുരുഷനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുമോ, അതോ ആ സ്നേഹം നടത്തിയെടുക്കാൻ ശ്രമിക്കുമായിരുന്നു? അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് പറ കാവ്യച്ചി. അത് പിന്നെ ഓരോരോ സാഹചര്യത്തിനനുസരിച്ച്. മറുപടി പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ചോദ്യമാ സിദ്ധു ചോദിച്ചെന്ന് കാവ്യച്ചിക്കും ബോധ്യമായല്ലേ. നിന്നെ സ്നേഹിക്കുന്ന സുഹൃത്താവണോ നിന്നെ സ്നേഹിക്കാത്ത ഭർത്താവാകണോ എന്ന് ലോകത്ത് ഒരു പുരുഷനും ഒരു പെണ്ണിനോടും ഇനി ചോദിക്കാതിരിക്കട്ടെ. അതും അവനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പെണ്ണിനോട്. ചോദ്യം നിന്നെ ഹേർട്ട് ചെയ്തെങ്കിൽ സോറി. എനിക്ക് ഹേർട്ട് ചെയ്തൊന്നുമില്ല. ഐ എം ഓക്കെ. ഞാൻ സ്ട്രോങ്ങും കോൺഫിഡൻ്റും ആണെന്ന് സിദ്ധു തന്നെയല്ലേ പറഞ്ഞത്. വ്യക്തമായ മറുപടി എൻ്റെ പക്കലുണ്ട്. സിദ്ധുവിൻ്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനം. ഞാനിനി സിദ്ധുവിൻ്റെ നല്ല ഫ്രണ്ട് മാത്രമായിരിക്കും. കീർത്തിയും സിദ്ധുവും തമ്മിലുള്ള വിവാഹം ഞാൻ മുൻകൈയെടുത്ത് നടത്തും. എടുത്തു ചാടിയൊരു തീരുമാനം എടുക്കണ്ട, നന്നായി ആലോചിച്ചോളൂ. പൂർണ്ണ മനസ്സോടെ സിദ്ധാർത്ഥനെ വിട്ടുതരാൻ കീർത്തി തയ്യാറാണ്. ആ വിവാഹം നടക്കില്ലെന്ന് തന്നെ ഞാനും എന്റെ വീട്ടുകാരും അംഗീകരിച്ചും കഴിഞ്ഞു. എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് സിദ്ധുവും കാവ്യച്ചിയോ? ഞാനും പൂർണ്ണ മനസ്സോടെ തന്നെയാ സിദ്ധുവിനെ കീർത്തിക്ക് വിട്ടുകൊടുക്കുന്നത്. അത് മോളെ ഉറപ്പാണോ? അതെ കാവ്യജി. എന്നെ സ്നേഹിക്കാത്തൊരു ഭർത്താവിന് എന്തിനാ എനിക്ക്? ലെറ്റ് ഹിം ഗോ. ഇതുവരെ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുക. ഇനി ഒന്നും ആവർത്തിക്കില്ല. That will soon.
നിന്നെ കുറിച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അഭിമാനാ മോളെ. ഇനി എന്നും അങ്ങനെ ആയിരിക്കും ഏട്ടാ. കാവ്യച്ചി, എനിക്ക് കീർത്തി ഒന്ന് കാണണം. എന്താ വഴി? ഡിസ്ചാർജ് ആയിട്ട് ഈശ്വര മഠത്തിലേക്ക് വരാൻ പറയാം, പോരെ? മതി. ശിവാനി, ശിവാനി ഉറങ്ങുകയാണ്. സാരമില്ല, ഞാൻ വിളിച്ചോളാം. ശിവാനി, മരുന്നിന്റെ ക്ഷീണം കൊണ്ട് മയങ്ങും അവള്. അവളെ ഡിസ്റ്റർബ് ചെയ്യരുത്. ശിവാനി, എന്താടി? ഞാൻ കേട്ടത് സത്യമാണോ? സിദ്ധുവിനെ നീ ഇവളുടെ അനിയത്തിക്ക് വിട്ടുകൊടുത്തോ? പരസ്പരം സ്നേഹിക്കുന്നവര് തന്നെയല്ലേ ഒന്നിക്കേണ്ട? അതിന് ഞാൻ എന്നെ എതിർത്തിട്ട് എന്ത് ചെയ്യാന്ന്? സിദ്ധുവിന് വേണ്ടി നീ നിന്റെ ജീവൻ പോലും കളയാൻ ശ്രമിച്ചവളല്ലേ. ആ സാക്രിഫൈസ് വെറുതെ ആവാൻ ഞാൻ അനുവദിക്കില്ല. നിനക്ക് വേണ്ടി ഞാൻ സിദ്ധുവിനോട് സംസാരിക്കും. എനിക്ക് വേണ്ടി ആരും സംസാരിക്കണ്ട. പൂർണ്ണ സമ്മതത്തോടെയാ ഞാൻ സിദ്ധുവിന് വിട്ടുകൊടുത്തത്. ഇത് വെറും എടുത്തുചാട്ടവാ. നീ ഇതോർത്ത് പിന്നെ പശ്ചാത്തപിക്കും. മിസ് നീതുവിന്റെ വരവ് ശിവാനിയുടെ മനസ്സിനെ പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയാണോ? ഇവളെ ദേഷ്യം പിടിപ്പിച്ച് പിന്നെയും പഴയപടിയാക്കാനാണോ നിന്റെ പ്ലാൻ? നീ എന്നോട് സംസാരിക്കാൻ വരണ്ട. നിന്റെ കാര്യം നോക്കി പോകുന്നതാ നിനക്ക് നല്ലത്. എന്റെ കാര്യം തന്നെയാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്തടത്ത് തലയിടുന്നത് നീയാണ്. നീ ഇവളുടെ കൂട്ടുകാരിയാണെങ്കിൽ കൂട്ടുകാരിയുടെ സ്ഥാനത്ത് നിൽക്കണം. അല്ലാതെ കുടുംബക്കാരെ ഭരിക്കാൻ വരരുത്. ശിവാനിയുടെ കുടുംബം അവളുടെ എന്ത് കാര്യത്തിനും കൂടെയുണ്ട്. ഇവള് വേഗം സുഖം പ്രാപിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവൾക്ക് നന്മ വരണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനിടയിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ഞാൻ ആരെ അനുവദിക്കില്ല. ഇവൾ എന്ത് പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഇല്ല കാവ്യച്ചി. ഇടത് ചെവി കൂടെ കേൾക്കുന്നത് വലത് ചെവി കൂടെ കളയാൻ എനിക്കറിയാം. ായിട്ടും നന്മ നിറഞ്ഞവളായി അഭിനയിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു? ഇതൊന്നും അഭിനയമല്ല, ഇതാണ് സത്യം. പറയടി. എന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചു ചേച്ചി. കൊല്ലാൻ ശ്രമിച്ചെന്നോ? അതെ, സ്കൂട്ടറിൽ ഒരു ലോറി വന്നിടിച്ചു. ഭാഗ്യം കൊണ്ട് ചേച്ചി രക്ഷപ്പെട്ടത്. നിനക്ക് പരിക്കെന്തെങ്കിലും പറ്റിയോ മോളെ? ഇത്തിരി തൊലി പോയതേ ഉള്ളൂ, പക്ഷെ ഞാൻ വല്ലാതെ പേടിച്ചുപോയി. എന്റെ വരയിൽ ഇതുവരെ മാറിയിട്ടില്ല. നീ ഇപ്പൊ എവിടെയാ? ഞാൻ അങ്ങോട്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വാ. ഒരു ഫുൾ ചെക്കപ്പ് നമുക്ക് നടത്താം. അതിനൊന്നും ആവശ്യമില്ല ചേച്ചി. ശിവാനി ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. ശിവാനിയോ? അതെ, എന്നെ അപകടപ്പെടുത്താൻ അവളല്ലാതെ വേറെ ആരോ ഉള്ളത്. അതിന് അവളിവിടെ അഡ്മിറ്റ് അല്ലേ? അഡ്മിറ്റ് ആണെങ്കിൽ എന്താ? കിങ്കരന്മാരായിട്ട് ഒരുപാട് പേരില്ലേ? ആരെങ്കിലും വിളിച്ച് ഏർപ്പാടാക്കിയതാവും. ഏ, ഇതിന് പിന്നിൽ അവളൊന്നും ആവില്ല മോളെ. ഐസുവിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഞാനും അവൾക്ക് കൂട്ടിരിക്കുന്നത് പോലും. പിന്നെ വിളിക്കാൻ ഫോൺ പോലും അവളുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെയാ അവൾ ആളെ ഏർപ്പാടാക്കുന്നത്? പക്ഷെ അവൾക്കല്ലാതെ വേറെ ആർക്കാ എന്നെ കൊല്ലാൻ ദേഷ്യമുള്ളത്? ഒരു അഞ്ചു മിനിറ്റ്, ഞാൻ തിരിച്ചു വിളിക്കാം. ശരി ചേച്ചി. നീ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് അവസരം കിട്ടിയിട്ടും
നീ എന്തിനാ അത് തട്ടിത്തെറിപ്പിച്ചത്? എനിക്ക് ശരിയെന്ന് തോന്നിയതാ ഞാൻ ചെയ്തത്. ഏട്ടനോടും കാവ്യച്ചയോടും പറഞ്ഞ അതേ മറുപടിയെ എനിക്ക് നിന്നോടും പറയാനുള്ളൂ. എന്നെ സ്നേഹിക്കാത്ത ഭർത്താവിനെ എനിക്ക് വേണ്ട. പിന്നെ സിദ്ധു എന്റെ സുഹൃത്തും കൂടിയാ. എന്റെ ഫ്രണ്ടിന്റെ ആഗ്രഹവും എനിക്ക് പ്രധാനമല്ലേ? അതുകൊണ്ട് ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു. അതിലെന്താ തെറ്റ്? നിനക്ക് വട്ടാണ്, മുഴുത്ത വട്ട്. എന്റെ വട്ടിനെ ഏട്ടൻ സജസ്റ്റ് ചെയ്ത് ഡോക്ടർ എന്നെ പരിശോധിക്കുന്നുണ്ട്. ഡോണ്ട് ബോദർ. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാര്യത്തിലും സ്വന്തം തീരുമാനം ഇല്ലാതെ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് നടന്നത് എന്റെ പ്രശ്നമെന്ന്. ശരിയല്ലേ? കുട്ടിക്കാലം മുതൽ അമ്മ പറയുന്നത് അനുസരിച്ച ഞാൻ ജീവിച്ചത്. അമ്മയുടെ ലക്ഷ്യം എന്താ? ഈശ്വരമഠത്തിലെ സ്വത്തുക്കൾ. ഞാൻ പോലും അറിയാതെ എന്റെ ലക്ഷ്യം അതായി മാറി. എന്നെ ജീവന് തുല്യം കരുതിയ ഏട്ടന്റെ സ്നേഹം മാത്രം ഞാൻ കണ്ടില്ല. ഏട്ടന്റെ പണവും പദവിയും സ്ഥാനവും ഞാൻ കണ്ടു. അത് മുതലെടുത്തു. പിന്നെ സിദ്ധു എന്റെ ഉള്ളിൽ മോഹമായി. ആ സമയത്ത് എന്നെ വഴിതെറ്റിച്ചത് നീയാ. സിദ്ധു എനിക്കുള്ളതാണെന്ന് നീ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അമ്മയുടെ എതിർപ്പിനെ പോലും മറികടന്ന് ഞാൻ അയാളെ സ്നേഹിച്ചു. എന്നിട്ട് എനിക്കെന്താ കിട്ടിയത്? മെന്റലായത് മിച്ചം. അമ്മയുടെ എതിർപ്പിനെ പോലും മറികടന്ന് ഞാൻ അയാളെ സ്നേഹിച്ചു. എന്നിട്ട് എനിക്കെന്താ കിട്ടിയത്? മെന്റലായത് മിച്ചം. ഒടുവിൽ ദൈവത്തിന്റെ ദാനമായി കിട്ടിയ ഈ ജന്മം പോലും ഉപേക്ഷിക്കാൻ തീരുമാനിക്കേണ്ടി വന്നു. ഇനി ഭയ്യ ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുക. ഇനി എനിക്ക് സിദ്ധുവിനെ വേണ്ട. ആ കാര്യം പറഞ്ഞ നീ ഇനി എന്റെ അടുത്ത് വരണ്ട. ഓക്കെ, നിനക്ക് അയാളെ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഞാനോ? ഞാനെന്ത് ചെയ്യണം? നിന്റെ ഏട്ടൻ എന്നെ കല്യാണം കഴിക്കുമെന്ന് വാക്ക് വന്നത് നീയാ. ആ വാക്ക് വിശ്വസിച്ചാ ഞാൻ ഇത്രയും കാലം എന്റെ ലൈഫും കരിയറും എല്ലാം കളഞ്ഞത്. ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്ന് നീ തന്നെ പറ. ദേവി, ഇത് നീ ഇവിടെ നിന്നൊന്ന് പോ, എനിക്ക് ഉറങ്ങണം. വല്ലാത്ത ക്ഷീണമുണ്ട്, നീ ചെല്ല്. നിന്റെ ഒന്ന് സഹായം എനിക്ക് വേണ്ടടി. എന്റെ കാര്യം നടത്താൻ എനിക്കറിയാം. ചേച്ചി, നീതുവിനെ ഉപയോഗിച്ച് ശിവാനി എന്തെങ്കിലും ചെയ്തതാണോന്ന് എനിക്ക് പെട്ടെന്നൊരു പേടി തോന്നി. അതാ കട്ട് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞത്. എന്നിട്ട് അതിനുള്ള യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല. ശിവാനി ഇനി ഒരിക്കലും പഴയ വഴികളിലേക്ക് തിരിഞ്ഞു നടക്കില്ല. ഉറപ്പാണോ? അതെ, ലോറി നിന്നെ ഇടിച്ചത് യാദൃശ്ചികമായി സംഭവിച്ചതായിരിക്കും. നീ കരുതും പോലെ ആരും കൊല്ലാൻ ശ്രമിച്ചതായിരിക്കില്ല. ആയിരിക്കും ചേച്ചി, പേടിയുണ്ട് എനിക്ക് തോന്നിയതായിരിക്കും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ശരി, നീ വീട്ടിൽ ചെന്നിട്ട് വിളിക്ക്. ആ ശരി ചേച്ചി.
ഏട്ടൻ വരും. നിന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്, നിന്നെ കാണണമെന്ന് ഒട്ടും വിചാരിച്ചില്ല. കാവ്യവിടെ അവളെ കാണാൻ ഞാൻ വന്നത്. എന്താ ഏട്ട കാര്യം? നീ എന്നോട് വിശേഷമൊന്നും ചോദിക്കണ്ട. കാവ്യ വിളിക്ക. കാവ്യ ഇവിടെ ഇല്ല ഏട്ടാ. ഇല്ലേ? എവിടെ പോയി? ശിവാനി ഹോസ്പിറ്റലിലാ, ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നാ പറഞ്ഞത്. ചേട്ടനും കാവ്യയും കൂടി അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കാം. ഓ, അയാളും ഇല്ലേ? ചുരുക്കം പറഞ്ഞാൽ നിന്നെ തട്ടിക്കൊണ്ടു വന്ന് ഏടാകൂടത്തിലാക്കിയവൻ ആരുമില്ല അല്ലേ? ശിവ ഇവിടെയുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, അവനെ കണ്ട ഞാൻ സ്വയം മറന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. എന്തിനേട്ടാ ശിവയോട് ഇത്രയും വിരോധം? എന്നോട് എന്ത് സ്നേഹമെന്നറിയോ? സ്നേഹം? എന്നിട്ടാണോടി കഴിഞ്ഞ ആഴ്ചത്തെ നിന്റെ ചെക്കപ്പ് എല്ലാരും കൂടി മുടക്കിയത്? നിന്റെ ഭർത്താവിന് പണിക്ക് പോകണമെന്ന് അറിയാം, പക്ഷെ കാവ്യെങ്കിലും നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. എവിടെ, ഇവിടുത്തെ അച്ഛമ്മയെ ശുശ്രൂഷിക്കാൻ ഒരാൾ അത്ര നിന്നെ കുറിച്ച് എല്ലാവരും കരുതിയിട്ടുള്ളൂ. ഇങ്ങനൊന്നും പറയല്ലേ ഏട്ടാ, കാവ്യ ഹോസ്പിറ്റലിൽ ശിവാനിക്ക് കൂട്ടിരിക്കയായിരുന്നു, അത് എന്നെ കൊണ്ടുപോകാൻ പറ്റാഞ്ഞത്. എല്ലാവർക്കും ഓരോരോ തിരക്കുകൾ, നിന്റെ കാര്യം നോക്കാൻ ആർക്ക് തീരെ സമയമില്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. എടുത്തിയാടി അബദ്ധം കാണിച്ചിട്ട് നിന്ന് മോങ്ങിട്ട് എന്താ കാര്യം? വാ, നിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാ. ഇപ്പൊ വേണ്ട ഏട്ടാ, ശിവാനിയും കൊണ്ട് ചേട്ടനും കാവ്യ ഉടനെ എത്തും. അതിന് അവർ വരുമ്പോഴെന്താ, നീ താലപ്പിട്ടെടുത്ത് സ്വീകരിക്കണോ? അല്ല, നിന്നെ കൊണ്ട് എന്തൊക്കെ ജോലി ഇവിടെ ചെയ്യിക്കുന്നെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഒരേ ഒരു ആഗ്രഹം, നീ എന്നെ പ്രപ്പോസ് ചെയ്യണം, നിന്റെ പ്രണയം എനിക്ക് കേൾക്കണം.